Hi all, welcome back to my channel. In the recipe, Matimulagit Vetichedana, the Chorinde Gude in Chapati, Gude Kaikan item and the best combination honor. Mean Mulagita, the Istapadata Varita, Armunda Villa. Upon the Muki video, like a Kadakuna in a Mumba, and the channel in Ingle Aringlum, subscribe to the Tilla Engle, please on the subscribe to the support channel. But at the garden, the bell icon could ningle on the enable Chega Yanangilla. Nan it and the videos in Ningle can notification I live in the honor. When Yan with a caritayara can eat Arakilo, Matian editilla, the Matinan night, Betty Kadigi, Ruthiaki edicana. Session Yan with a manchetti, Chudaki editindi, the lake, Avishamaya, Vilichena, goody cherikam. നമ്മുടെ വെളിച്ചെണ്ണ എന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ് ഈ 3 പൊടികളും നമുക്ക് ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കണം ഈ പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 15 ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം സവാള ചെറുതായി അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളി ചേർക്കുമ്പോഴേതിനാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് ഞാൻ ഇവിടെ ഇതിലേക്ക് 3 പച്ചമുളക് കീറി എടുത്തത് ചേർക്കുന്നുണ്ട് പിന്നെ 2 അല്ലി കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 വലിയ തക്കാളി ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇതുവരെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം അപ്പോൾ ഞാൻ ഇവിടെ കൈ വെച്ചിട്ടാണ് ഇതൊന്ന് തിരുമ്മി യോജിപ്പിക്കാൻ പോകുന്നത് കൈ വെച്ച് തിരുമ്മി യോജിപ്പിക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും അപ്പോൾ കൈയെ പൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുമ്പോഴത്തേനും നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പുളിവെള്ളമാണ് വേണ്ടത് അതിനു വേണ്ടി ഞാൻ നേരത്തെ തന്നെ വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു 1/2 കപ്പ് പുളിവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് നോർമൽ വാട്ടർ കൂടി ചേർക്കാം അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ കറി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മീൻ ചേർക്കുന്ന സമയത്ത് മീൻ ചേർത്ത ഉടനെ തന്നെ കറി നന്നായിട്ട് ഇളക്കി കൊടുക്കരുത് കാരണം നമ്മുടെ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും മീനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയതിന് ശേഷം മാത്രമേ കറി ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളുടെ മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കറിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഈ കറിയിലേക്ക് ആവശ്യമായ താളിപ്പ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മത്തിക്കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നതാണ്
നമ്മുടെ കപ്പയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.